ഹലോ വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ബൈറ്റ് ചോക്ലേറ്റ് മേക്കിംഗ് ട്യൂട്ടോറിയൽ അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ് കേട്ടോ ചോക്ലേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയും നമ്മൾ ടോഫി ചോക്ലേറ്റ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരൊക്കെ ആയിരിക്കും നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പിന്നെ ക്രീം അത് പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് വളരെ ഈ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് അതും ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മളിന്ന് ടോഫി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാനിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ട് ആണ് അതിപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ടോഫി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് അമൂലിൻ്റെ മിഠായിമേറ്റാണ് അതായത് നമ്മുടെ മിൽക്ക് മെയ്ഡ് അതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ടു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ വിൽക്ക് മെയ്ഡാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ആ ഒരു ടോപ്പിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ടോപ്പൊക്കെ ഒന്ന് മാറ്റുക പിന്നെ ഇതിൻ്റെ ടോപ്പ് പൊട്ടിയിരിക്കുന്നതോ അങ്ങനെയുള്ള ലീക്ക് ഉള്ളതോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യരുത് അതുപോലെ വാങ്ങിച്ചിട്ട് ഒരുപാട് പഴക്കമുള്ളതും യൂസ് ചെയ്യാൻ പാടില്ല ഏകദേശം ചോക്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ആറ് മണിക്കൂർ മുമ്പെങ്കിലും നമ്മളിത് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് ആ സമയത്തിന് ഇതായി കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് രാത്രി സമയത്ത് പിന്നെ നമ്മൾ കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കുക്കറുണ്ടല്ലോ വീട്ടിലുള്ള കുക്കറിൽ വെള്ളം നിറയ്ക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിഠായി ഏകദേശം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരിഞ്ചെങ്കിലും ഇതിന് മുകളിൽ വെള്ളം ഉണ്ടാവണം അത്രയും മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ കുക്കറിൽ ഇറക്കി വയ്ക്കുക എന്നിട്ട് ഒരു വിസില് അടിക്കുക ഒരു വിസിലടിപ്പിക്കുക ആ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അത് വരെ ഒരിക്കലും അതിലുള്ള വിസിൽ നമ്മളായിട്ട് പൊന്തിച്ച് കളയാൻ പാടില്ല തീ ഓഫ് ചെയ്യുന്ന ഇപ്പം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പ് ആ ഒരു വിസിലൊക്കെ പോയി അത് തണുപ്പാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക അപ്പം ഏകദേശം നേരം വിളിക്കുന്ന വരെയുള്ള സമയമായി ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ വെക്കണം നമ്മൾ ഒരിക്കലും കുക്കറ് തുറന്ന് നോക്കരുത് അപ്പോൾ അങ്ങനെ എടുത്ത പിന്നെ ക്രീമാണ് ഇത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കാണ് നമുക്ക് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം മിഠായിമേറ്റ് എന്താ കളറിലാണ് ഇരിക്കുക എന്നുള്ളത് അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ തുറന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കുക്കറിൽ അത്രയും ചൂടോട് കൂടിയിട്ട് ഇത് വേവുന്ന സമയത്ത് ഇതിനകത്തുള്ള അതായത് ഇത് പാലിൻ്റെയും പഞ്ചസാരയുടെയും ആണല്ലോ ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു ഷുഗർ പിന്നെ ക്യാരമലൈസ് ആവുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ കളറ് മാറി വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഈസി ആയിട്ട് പിന്നെ ടോഫി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് കിട്ടോ അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്ര ആർക്കും അങ്ങോട്ട് അറിയാത്ത ഒരു മെത്തേഡാണ് അപ്പോൾ ഇത് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം കിട്ടും നിങ്ങൾക്കിത് പായസത്തിലും അങ്ങനെയൊക്കെ ഇതിൽ ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ കേക്കിൽ യൂസ് ചെയ്യാം ഇപ്പം ടോഫി കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇതിന് ഇതൊരു ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ഓൾറെഡി മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ ആയിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ ഈ ഒരു ക്രീം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇനിയിപ്പം ഈ ഒരു മൂടി തുറന്നു തുറന്നുപോയ സ്ഥിതിക്ക് നമുക്കിത് ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെക്കാം ഏകദേശം അതിൻ്റെ ഒരു ലൈഫ് നമുക്ക് ടു ഇയറൊക്കെയാണ് അവർ എഴുതാറുള്ളത് അതായത് ട്വൻറ്റി ഫോർ മന്ത്സ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ആ ഒരു സമയം തന്നെ നമുക്ക് ഈ ടോഫി ഉണ്ടാക്കി വെച്ചാലും ഏകദേശം ആ ഒരു സമയം വരെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ കുക്കറിൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കുക്കർ പിന്നെ ഇത് ഹൈ പ്രഷറിലായിരിക്കും ഉണ്ടാവുക അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വിസിൽ വരുന്ന നേരത്ത് അപ്പോൾ വിസിലൊക്കെ പ്രോപ്പറായിട്ട് പുറത്തേക്ക് പോകുന്ന പിന്നെ പോകുന്നതല്ലേ എന്നൊക്കെ ശ്രദ്ധിക്കണം പിന്നെ വിസിൽ ഒരുപാട് സമയമായിട്ട് വരുന്നില്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം പെട്ടെന്ന് നമ്മൾ പൊക്കിയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഈയൊരു ബോട്ടിൽ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഇത് തുറക്കേണ്ടെന്ന ആ ഒരു പ്രഷറിൽ ഇരുന്ന് തന്നെ ഇത് ക്യാരമലായി കിട്ടണം നമുക്ക് അപ്പം പിറ്റേ ദിവസം തന്നെ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് ഉണ്ടാക്കേണ്ടവരാണെങ്കിൽ രാവിലെ ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പം സാധാരണ ഫില്ലിങ് എങ്ങനെയാണ് ചെയ്യാറ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ ചോക്ലേറ്റ് നിറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ കുക്കറിൽ വെക്കാൻ പറ്റാത്തവർ കുക്കറില്ലാത്തവരോ അല്ലെങ്കിൽ പേടിയുള്ളവരോ അങ്ങനെ ടെൻഷൻ ഉള്ളവരോക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ കുറച്ചധികം വെള്ളം വെക്കുക ഒരു ബൗളെടുത്തിട്ട് അതിൽ കുറച്ചധികം വെള്ളം വെക്കുക എന്നിട്ട് അത് മൂടിയിട്ടിട്ട് പിന്നെ ഇത് അതിൽ ഇറക്കി വെച്ചിട്ട് ഒരു എന്താ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ഗ്യാസും സ ഹീറ്റും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് പറയണത് കേട്ടോ കുക്കറിലാവുമ്പോൾ ഈസി ആയിട്ട് കുറച്ച് സമയം പിന്നെ തിളപ്പിച്ചാൽ മതിയാവുമല്ലോ അപ്പോൾ വെള്ളമാണെങ്കിൽ നിങ്ങൾ ശരിക്കും നാല് മണിക്കൂർ എന്നൊക്കെയാണ് പറയുക പക്ഷെ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം തിളപ്പിച്ചെടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സാധാരണ പോട്ടിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ചോക്ലേറ്റ് പിന്നെ മെൽറ്റ് ചെയ്ത ബൗളിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചിട്ട് ഇതിൽ നമ്മുടെ ക്രീം ഫിൽ ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് കാണിക്കുകയും പറയുകയും ഒന്നും ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് ഫില്ലൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് പിന്നെ ടോഫി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് ക്രീമൊക്കെ വളരെ എളുപ്പമാണ് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല നമ്മൾ കുറച്ച് നേരത്തെ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഫില്ലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ക്രീമാണ് അപ്പോൾ ഓക്കെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം ജസ്റ്റ് ഈ ക്രീം ഒന്ന് നിങ്ങൾ ടോഫി ആക്കി നോക്കുക എന്നിട്ട് പിന്നെ അഭിപ്രായം പറയാം കേട്ടോ അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ